ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിശേഷപ്പെട്ട സബ്ജക്റ്റാണ് ചർച്ച ചെയ്യുന്നത്. അത് കൈവശം എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഈ കൈവശത്തെക്കുറിച്ച് ഞാൻ പല ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈവൻ ചൈനീസ് പോലും, ചൈനീസായിരിക്കുന്ന ആൾക്കാർ പോലും അവർക്ക് ഈ കൈവശത്തെക്കുറിച്ച് പേടിയുണ്ട്. അവർ പോലും എൻ്റെ അടുക്ക് വന്നിട്ട് സംസാരിക്കുമ്പം ചോദിക്കാറുണ്ട്, എനിക്ക് തിരുവേനി കൈവശം തന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവർ പോലും ഇതിനകത്ത് പേടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൈവശം എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല, ഏതാണ്ട് ലോകം ആസകലം ഈ ഒരു ക്ഷുദ്രകർമ്മം നടത്തുന്നുണ്ടെന്ന് തന്നെ പറയപ്പെടേണ്ടതായിട്ട് വരും. ഈ മന്ത്രവാദം എന്ന് പറയുന്നത് വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള കാലം മുതലേ പല രീതിയിൽ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഈ മന്ത്രവാദം എന്ന് പറയുന്ന ദുർമന്ത്രവാദത്തിൽ ഷഡ്കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങളാണ് ഉപയോഗിക്കുക. അത് ആകർഷണം, വിദ്വേഷണം, വശീകരണം, സ്തംഭനം, ഉച്ചാടനം, മാരണം, ഇങ്ങനെ ആറ് കർമ്മങ്ങളാണ് ഈ ഷഡ്കർമ്മങ്ങൾ. ഈ ഷഡ്കർമ്മങ്ങൾ വെച്ചിട്ടാണ് അവർ ഈ മന്ത്രപ്രയോഗങ്ങളെല്ലാം ചെയ്യുന്നത്. അത് പല രീതിയിൽ ദുർമന്ത്രവാദികൾ അവരുടെ ഉപാസനാമൂർത്തികളെ ഈ ശത്രുനിഗ്രഹത്തിനായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അവിടെ ചെന്നിട്ട് അവർ ഈ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ വശീകരിക്കേണ്ട ആളെ വശീകരിക്കുക, ഇതൊക്കെ ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. വേറൊന്നെന്ന് പറയുന്നത് ഈ ആഹാരത്തിൽ കൂടെ അതുപോലെ പാനീയത്തിൽ കൂടെ ഒക്കെ ഈ മന്ത്രം ജപിച്ച വിഷവസ്തുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുക. അത് ഈ സൗഹൃദം നടിച്ച് അവരുടെ സ്നേഹബന്ധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ സൗഹൃദം നടിച്ച് മറ്റുള്ളവർക്ക് ഇത് ആഹാരത്തിൽ കൂടെ ആക്കി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതൊരു വലിയ ദുരിതമായിട്ട് മാറിയിട്ട് ഈവൻ മാനസിക രോഗം വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരെ ഈ കൈവശം എത്താറുണ്ട്. ഈ കൈവശം വശ്യലാഭം, അടിപ്പെടുത്തൽ, ദ്രോഹം, ഇങ്ങനെ വിവിധങ്ങളായ ഉദ്ദേശങ്ങളോടാണ് ചെയ്യപ്പെടുന്നത്. ഈ നമ്മളുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ അസൂയാലുക്കളായിരിക്കുന്ന ആൾക്കാരെ, ഈ പറഞ്ഞിട്ടുള്ള ദുർമന്ത്രവാദികളായിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള മന്ത്രവാദങ്ങളൊക്കെ ചെയ്യിപ്പിച്ച ആഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ നമുക്ക് കൊണ്ട് തരിക. അത് നമ്മൾ സേവിച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ രക്തങ്ങളിലേക്ക് വ്യാപിക്കുകയും അത് നമുക്ക് പല വിധത്തിലുള്ള ദുരിതങ്ങൾക്ക് ഹേതുവാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുക. ഈ കൈവശത്തിനായിട്ട് സാധാരണ അനേകം വിഷവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം പ്രകൃതിജന്യമായ വസ്തുക്കൾ തന്നെ, അല്ലാതെ പുറത്തുനിന്നൊന്നും കൊണ്ടുവരുന്നതല്ല. വിഷം വഹിക്കുന്ന അനേകം ചെറുജീവികളും വിഷവസ്തുക്കളും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ ധാരാളമുണ്ട്. അവയെ ചില പ്രത്യേക വിധികളിലൂടെ ചില പ്രത്യേക കൂട്ടുകളാക്കി തീർക്കുക ചെയ്യുന്നത്. അത് ഭക്ഷണത്തിലൂടെ ശത്രുവിൻ്റെ ഉള്ളിലെത്തിക്കുക. ഇവയ്ക്ക് പ്രത്യേക രുചിയോ മണമോ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ കഴിക്കുന്ന വേളയിൽ ഇതൊട്ട് തിരിച്ചറിയാനും കഴിയത്തില്ല. ഇത് തന്നെ മന്ത്രമൊക്കെ ഒത്തിരി പ്രയോഗിച്ച് ഈ വിഷവസ്തുക്കളിൽ തന്നെ മന്ത്രമൊക്കെ ധാരാളം പ്രയോഗിച്ചതിന് ശേഷം, അത് ക്ഷുദ്രമന്ത്രങ്ങളൊക്കെ അവരുടേതായ രീതിയിൽ പല മന്ത്രങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ പ്രയോഗിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു പാനീയം നമ്മൾക്ക് കൊണ്ടുതരുന്നത്. അത് സേവിച്ച് കഴിയുമ്പം ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ, ദുരിതങ്ങൾ, അതുപോലെ ഉദര രോഗങ്ങൾ, ഒരിക്കലും മാറാതെ നിൽക്കുന്നതായിട്ടുള്ള രോഗഭാവങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന പല രീതിയിലുള്ള ചൊറി, ചെരങ്ങ, ഇങ്ങനെയൊക്കെയുള്ള സോറിയാസിസ് പോലും ഉണ്ടാകുമെന്ന് പറയും, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ, ഇതിനെല്ലാം ഈ ഒരു കൈവശം കാരണമായിട്ട് തീരുകയും ചെയ്യുന്നു. ഇത് സാധാരണയായിട്ട് ഈ പ്രകൃതിജന്യമായിട്ടുള്ള വിഷവസ്തുക്കളായതുകൊണ്ട് ഒരു കാരണവശാൽ ഈ ലാബ് ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ അല്ലാതുള്ള ടെസ്റ്റുകളിൽ കൂടെ ഒന്നും ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ രക്തം വഴി ഇതിൻ്റെ ശരീരത്തിൻ്റെ വിവിധ കലകളിലേക്ക് എത്തുന്നതോടെ ഈ വിഷം അങ്ങ് പ്രവർത്തന സജ്ജമാകും. അത് നാഡികളെ തളർത്തുകയും ക്ഷയിപ്പിക്കുകയൊക്കെ ചെയ്യും. നിരാശ, കോപം, ദുഃഖം, ഭയം എന്നിവയൊക്കെ വികാരങ്ങളൊക്കെ നമ്മളെ അങ്ങ് വല്ലാണ്ട് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചകളും നമ്മളെ അങ്ങ് തടസ്സപ്പെടും. ചിലപ്പോൾ മാനസിക വിഭ്രമം വരെ നമുക്ക് ഉണ്ടാകാൻ കാരണമാവും. ഇതൊക്കെ ഈ ഒരു കൈവശം കൊണ്ട് സാധിക്കാവുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതിനെല്ലാം ഫലമായി കൈവശം നൽകിയ ആളിൻ്റെ ഉദ്ദേശമൊക്കെ സാധിക്കുകയും ചെയ്യും, അവർക്ക് വളരെ സന്തോഷമാകുകയും ചെയ്യും. ഈ ഹിന്ദു സമുദായത്തിലെ ദുർമന്ത്രവാദികൾ അവരുടേതായിട്ടുള്ള രീതിയിലും മുസ്ലിം സമുദായത്തിലെ മന്ത്രവാദികൾ അവരുടേതായിട്ടുള്ള രീതിയിലും ഈ ക്ഷുദ്രകർമ്മം ചെയ്യുന്നുണ്ട്. പിന്നെ പല വിദേശ രാജ്യങ്ങളിലും അവർ അവരുടേതായിട്ടുള്ള രീതിയിലും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
എങ്കിലും ഭാരതത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എട്ട് വിധം, അതിനെ അഷ്ടവിഷം എന്നാണ് പറയുക, അത് എട്ട് തരം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കൈവശമാണ് നടത്തുക. അത് പൊതുവേ ഈ എട്ടുകാലികളുടെ കാഷ്ടം, പൂച്ചയുടെ മീശ, കുരുമുളക്, തിപ്പലി, ഉപ്പ്, ഉമ്മത്തിൻകായയുടെ വിത്ത്, ഇങ്ങനെ ചില വസ്തുക്കളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിന് ചില അളവുകളൊക്കെ ഉണ്ട്. ഈ അളവിൽ അത് തയ്യാറാക്കി അതിന് ഈ മണവും രുചിയും ഒന്നും ഉണ്ടാകില്ല. അതിന് വേണ്ടതായിരിക്കുന്ന മന്ത്രപ്രയോഗങ്ങളൊക്കെ അത് ചെയ്തതിന് ശേഷം പാനീയത്തിലോ ഭക്ഷണങ്ങളിലോ പഴത്തിലോ ഒക്കെ കൊടുത്ത് ആക്കിയതിന് ശേഷം ഈ ഉദ്ദേശിക്കുന്ന ആളിനെ കൊണ്ടിത് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിപ്പിച്ച് കഴിയുമ്പോഴാണ് ഇയാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ മുസ്ലിം മന്ത്രവാദികളിൽ ചിലർ ചില ജീവികളുടെ കാഷ്ടങ്ങൾ ഉപയോഗിച്ചും ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കൈവശം അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരത്തിൽ പ്രവേശിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ദഹിക്കാതെ വയറ്റി കിടന്നിട്ട് അത് നിൽക്കുന്നിടത്തോളം കാലം ഈ വശീകരണത്തിനൊക്കെ ചെയ്തതാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ള വ്യക്തിയിൽ നിന്നും ഒരിക്കലും മനസ്സ് മാറ്റാനോ സ്നേഹം കുറയ്ക്കാനോ ഒന്നും സാധിക്കത്തില്ല. എത്ര വിചാരിച്ചാലും നമുക്ക് അവരിൽ നിന്നും പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമായിട്ട് തീരാറുമുണ്ട്. പല രീതിയിലും ഇതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ കർമ്മങ്ങൾ ചില സ്ത്രീ വിഷയങ്ങളിലും ഒക്കെ ഒത്തിരി പേരുപയോഗിക്കുന്നുണ്ട്. അതിൻ്റേതായ ദുരിതങ്ങളൊക്കെ നമ്മൾ ഇന്നിപ്പോൾ സമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട്. കൈവശ ദോഷശാന്തിക്കായിട്ട് നിരവധി മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പഞ്ചഗവ്യകൃതം സേവിക്കുകയാണ് ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് ഒന്നാമതായിട്ട് പറയപ്പെടുന്നത്. അത് ഈ നീലകണ്ഠത്രക്ഷരി എന്ന് പറയുന്ന മന്ത്രം 1008 സംഖ്യയെങ്കിലും ജപിപ്പിച്ച് 7 ദിവസമെങ്കിലും ശുദ്ധവ്രതമായിട്ട് സേവിക്കണമെന്ന് പറയപ്പെടും. പിന്നീട് ഈ നീലകണ്ഠത്രക്ഷരി മന്ത്രം ജപിച്ച് ശക്തി വരുത്തിയ പഞ്ചഗവ്യകൃതം പോലുള്ള മറ്റ് കൃതങ്ങളൊക്കെ തന്നെ നിശ്ചിത മന്ത്രസഹിതം സേവിക്കുക. ഈ കക്കാട് നാരായണ നമ്പൂതിരിയുടെ മാന്ത്രികതന്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈ കൈവശദോഷ ശാന്തിക്ക് ഒരു പ്രയോഗമായിട്ട് തന്നെ ഇത് കാണുന്നുണ്ട്. കൂടാതെ അതിൽ പറയുന്ന വേറൊന്നെന്ന് പറയുന്നത് ഈ വെള്ളത്താർത്താവലെന്ന് പറയുന്ന ഒരു ചെടിയുടെ നീര് പിഴിഞ്ഞിട്ട് അത് ഒരു ഒഴുക്ക് പാലിലേക്ക് കലർത്തി അത് കറന്നെടുത്ത ചൂടോടെ വേണമെന്നാണ് പറയുക. ഈ മന്ത്രം ഈ നീലകണ്ഠത്രക്ഷരി 108 രൂപ ജപിപ്പിച്ചതിന് ശേഷം പ്രഭാതത്തിൽ സേവിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആ കൈവശം ഛർദ്ദിച്ചു പോകും എന്ന് ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഈ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് അത് തൊലി അരച്ച് പച്ച പശുവിമ്പാലി കലക്കണം. അത് കറന്നെടുത്ത പാലാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. വെളുപ്പിനെ 3 മണിക്ക് സേവിക്കണം. അതിനുശേഷം ഒരു 5 മണി തൊട്ട് ചെറിയ ചൂടുവെള്ളം നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കണം. ഉള്ളിലെ വിഷം പൂർണ്ണമായിട്ട് തീരുന്നതുവരെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം ആഹാരം കഴിക്കുക. ഈ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ആ വയറിളക്കം നിൽക്കുകയും ചെയ്യും, നമ്മുടെ ഈ ഉള്ളിലുള്ള കൈവശം മൊത്തം ഇളകിപ്പോവുകയും ചെയ്യും. പിന്നെ ഈ കൊടങ്ങളിൻ്റെ ഇല അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ച് വെറും വയറ്റിൽ 7 ദിവസം അടുപ്പിച്ച് കഴിക്കുക നല്ല ഒരു പ്രയോഗമായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് മത്സ്യമാംസാദികളും കാര്യങ്ങളും ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. ഈ കൊടങ്ങളിൻ്റെ ഇല വളരെ ഉത്തമമായിട്ടൊരു കൈവശ പരിഹാരിയായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ കണിക്കൊന്നയുടെ ഈ കിളുന്ന ഇല മോരിൽ കാച്ചിയിട്ട് കഴിക്കുന്നത്, 7 ദിവസം അടുപ്പിച്ച് കഴിക്കുന്നത് ഈ ഒരു കൈവശം ഉള്ളിൽ നിന്ന് ഇളകിപ്പോവാനായിട്ട് സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് സമീപം തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ കൈവശദോഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സ ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അവിടുത്തെ രീതിയെക്കുറിച്ച് ഈ ക്ഷേത്ര വിജ്ഞാനകോശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് മാത്രം കാണുന്ന ഒരു ചെറു ചെടിയാണ്. അത് സമൂലം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് പാല് ചേർത്ത് ഓട്ടുമുന്തയിലാക്കി പന്തീരടി പൂജ സമയത്ത് ഭഗവാനെ നിവേദിക്കുകയാണ്. അത് മഹാദേവനാണ് അവിടെ. അപ്പം നിവേദിച്ചിട്ട് രോഗിക്ക് നൽകും. അത് ഈ പഞ്ചസാര ഇടാതെയും കാച്ചാതെയും എടുക്കുന്ന ശുദ്ധമായ നാഴി പശുവിമ്പാലിനകത്ത് ഒരു തുടം മരുന്ന് അത് ചേർത്തിട്ടാണ് ഈ രോഗിയെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത്. അത് ദക്ഷിണ നൽകി ഈ മരുന്ന് വാങ്ങി ആനപ്പന്തലിൽ ദേവന് സമൂഹമായിട്ടിരുന്ന് മരുന്ന് സേവിക്കണം എന്നാണ് പറയുക. ഒറ്റ ഇരിപ്പിൽ അത് ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചു തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവന് പ്രദക്ഷിണം നടത്തണം എന്നാണ് പറയുന്നത്. ഇത് ഛർദ്ദിച്ചു പോകുന്നവരെ പ്രദക്ഷിണം നടത്തും. ചിലർ ഈ 1-2 തവണ പ്രദക്ഷിണം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഛർദ്ദിച്ചു തുടങ്ങും. ശക്തിയേറെ കൈവശബാധ ഏറ്റാൽ പല വട്ടം പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മൊത്തം ഇളകി പോകത്തുള്ളൂ. ഈ മരുന്ന് സേവിക്കുന്നവരവിടെ ചില പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. മരുന്ന്
സേവിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് ഒരു ലഹരി പദാർത്ഥവും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ഗർഭിണികളും ഹൃദ്രോഗമുള്ളവരും മറ്റും ഈ മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയും. കരിയാതെ അവർക്ക് ദോഷം ചെയ്യും. മരുന്ന് കഴിക്കാൻ എത്തുന്നവരുടെ കൂടെ നിർബന്ധമായിട്ടും രക്ഷകർത്താക്കളോ ബന്ധുജനങ്ങളോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവണം. മരുന്ന് കഴിക്കുന്നവർ തലേ ദിവസം തന്നെ അവിടെ എത്തിച്ചേരണം. എത്തിച്ചേർന്ന് ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിലെത്തി നാഗേക്ഷി ഗുരുതയിൽ പങ്കെടുത്ത് പ്രസാദം സേവിക്കുകയും വേണം. പിറ്റേ ദിവസം മന്തിരടി പൂജയ്ക്ക് ശേഷമാണ് മേൽശാന്തി ഈ മരുന്ന് കൊടുക്കുന്നത്. പിന്നീട് ഈ കൈവശത്തിന് വളരെ ഉത്തമമായ ഒരു പരിഹാരം ആയുർവേദ ചികിത്സയിലുണ്ട്. അത് നമ്മുടെ ഈ കോട്ടക്കൽ ആയുർവേദശാലയിലും മറ്റ് ആയുർവേദ ഫാർമസിയിലും ഒക്കെ കിട്ടുന്ന ഒരു മരുന്നാണ് കൈവശ സംഹാരി എന്ന് പറയുന്ന ഒരു ഗുളികയായിട്ട് തന്നെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ ഗുളിക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീലകണ്ഠത്രക്ഷരിയോ ഗരുഡപഞ്ചാക്ഷരിയോ നന്നായിട്ട് ജീവിപ്പിക്കണം. ഈ മന്ത്രം ജീവിപ്പിച്ചതിന് ശേഷം ഗരുഡൻ എന്ന് പറയുന്നത് ഈ വിഷങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു മൂർത്തി തന്നെയാണ്. ഗരുഡപഞ്ചാക്ഷരി നന്നായിട്ട് ജീവിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 7 ദിവസമോ 11 ദിവസമോ അടുപ്പിച്ച് രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. അത് ശുദ്ധവ്രതമായിരിക്കും. മത്സ്യമാംസാദികളും മറ്റ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താലും ഈ കൈവശം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇളകിപ്പോവും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മാറാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ അഘോരഹോമമോ അഷ്ടനാഗപൂജയോ ഒക്കെ നമ്മൾ കഴിപ്പിച്ചിട്ട് ഈ കൈവശത്തിൻ്റെ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ആ ബോഡിയിലേക്ക് കയറിയിട്ടുണ്ടാവും. നമ്മുടെ ശരീരകലകളിലും ആത്മാവിലും ഒക്കെ ആ ഒരു കൈവശത്തിൻ്റെ ബാധകത്വം ബാധിച്ചിട്ടുണ്ടാവും. ആ ബാധകത്വത്തെ നമ്മൾ ഒരു സർപ്പപ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് ഈ മണ്ണാറശാല, വെട്ടിക്കോട്, പാമ്പുമേക്കാട് അങ്ങനെ അല്ലെങ്കിൽ ആമേട അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ സമർപ്പിക്കണം. സമർപ്പിച്ച് അവിടെ 100 പാലും വഴിപാടും കഴിപ്പിക്കുക. കഴിപ്പിച്ചതിന് ശേഷം ആയുർവേദ വൈദ്യന്മാർ നൽകുന്ന പ്രതിമരുന്ന് നൽകി വിഷം ഛർദ്ദിപ്പിച്ച് കളയണം. അങ്ങനെ പിന്നെ ഈ ഹോമസംവാദം സേവിക്കുമ്പം തന്നെ മിക്കവാറും കൈവശങ്ങളങ്ങ് ഇളകി ഛർദ്ദിച്ച് പോകാറുണ്ട്. വയറ് ഇളകിയോ അല്ലെങ്കിൽ ഛർദ്ദിച്ചിട്ടോ ഇത് ശരീരത്തിൽ നിന്ന് പോകാറുണ്ട്. പോകാത്തത് ആയുർവേദ മരുന്ന് സേവിക്കുക. അതിന് ഈ അഗാധതന്ത്രം എന്ന് പറയുന്ന ഒരു ആയുർവേദ ചികിത്സയുമായിട്ട് ബന്ധമുള്ള ഒരു രീതിയാണത്. അപ്പോൾ അത് സേവിക്കുക. അപ്പോൾ അത് സേവിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കൈവശം മൊത്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ ഇളകിപ്പോവും. അതിന് പിന്നെ പവറുള്ള സാധനമല്ല, എന്നാലും ആ കുടലിന്മേൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ ആ പറ്റി പിടിച്ചിരിക്കുന്നത് മൊത്തം നമ്മളിൽ നിന്നും ഇറങ്ങിപ്പോവാനും നല്ലതാണ്. എന്തായാലും ഈ കൈവശദോഷങ്ങളുള്ള ആൾക്കാർ അതിന് നമ്മൾ ഈ പ്രശ്നം ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓരോ രാശിയുടെയും ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചിട്ട് നമുക്കിത് കൈവശം ഉണ്ടോ ഇല്ലയോ എന്ന് പ്രശ്നം വെപ്പിക്കുമ്പോൾ ജ്യോതിഷ്യന്മാർ തന്നെ പറഞ്ഞുതരാറുണ്ട്. അപ്പോൾ യഥാന്യായമായിരിക്കുന്ന കൈവശ പരിഹാരം ചെയ്തുകൊണ്ടാൽ നമുക്ക് ദുഃഖിക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വലിയ ദോഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനിടയാവും. അതുപോലെ നിത്യവും ഈ പഞ്ചാക്ഷരം ജപിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ഈ കൈവശത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈശ്വരനെ അനുഗ്രഹിച്ച് ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും നമസ്കാരം.